ഭദ്രത ഈ വി മൊയ്തുവിനെ സാധന ക്ഷണിക്കും. ബഹുമാന്യരായ അധ്യാപകരെ, പ്രിയ സഹപാഠികളെ, ഞാൻ ജനിച്ചു വളർന്ന, കളിച്ചു വളർന്ന, പഠിച്ചു വളർന്ന എന്ന് പറഞ്ഞാൽ അതൊരധികപ്പറ്റാവോന്ന് അറിയില്ല. ഇവിടെ വെച്ച് ഇങ്ങനെ ഈ മൈക്കിന് മുമ്പിൽ ഇത്ര വലിയ ഫലകങ്ങളൊക്കെ വാങ്ങി ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. തേന്മാവിൻ കൊമ്പത്ത് എന്ന സിനിമയിൽ കുതിരവട്ടം പപ്പ് പറയുന്നൊരു ഡയലോഗുണ്ട്. താനാരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കും താനാരാണെന്ന്, അപ്പോൾ ഞാൻ പറയാം താനാരാണെന്ന്. ഈ സംഭവം നടക്കുന്നത് കുറ്റ്യാടിയിൽ വെച്ചാണെങ്കിൽ ഇങ്ങനെ ഈ കൺഫ്യൂഷനായിട്ട് എന്തെങ്കിലും പറഞ്ഞ് എനിക്ക് തടി കഴിച്ചലാവായിരുന്നു. ഇവിടെ എന്നെക്കാളും നന്നായിട്ട് അറിയാവുന്നവരാണ് വേദിയിലിരിക്കുന്നതും എൻ്റെ മുൻപിലിരിക്കുന്നതും. തൊട്ടപ്പുറത്തുനിന്ന് വരുന്ന ഇംഗ്ലീഷ് കവി നൗഷാദുക്ക മാത്രമേ പുറത്തുള്ളതുള്ളൂ. നൗഷാദുക്കാൻ്റെ ഇംഗ്ലീഷ് കവിതകളെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, പണ്ട് എൽ പി സ്കൂളിൻ്റെ അടുത്ത് ചായക്കട നടത്തുന്ന കുഞ്ഞോദുക്ക ചായയും കൊണ്ട് ഈ കലാപരിപാടി നടക്കുന്ന സ്കൂളിൽ വന്നതായിരുന്നു. അപ്പോൾ പി ടി എ പ്രസിഡന്റ് കുഞ്ഞോദുക്കാനെ പിടിച്ചു വെച്ചിട്ട് പറഞ്ഞു, കുഞ്ഞോദുക്ക നിങ്ങളെ കൈകൊണ്ട് ഈ സമ്മാനം ഒന്ന് കൊടുക്കണമെന്ന്. അങ്ങനെ കുഞ്ഞോദുക്ക കുട്ടിയൊക്കെ സമ്മാനമൊക്കെ കൊടുത്ത് അത്യുജ്ജ്വലമായൊരു പ്രസംഗം അവിടെ നടത്തി. അതിൻ്റെ അവസാന വരികൾ ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളൊക്കെ പാട്ടുപാടി വളർന്ന് പി ടി ഉഷയെപ്പോലെ വലിയൊരു ഗായികയായി തീരണം എന്ന് ഞാൻ ആശംസിക്കുന്നു. കാരണം കുഞ്ഞോദുക്ക വിചാരിച്ചത് ഉഷ വലിയൊരു പാട്ടുകാരത്തിയാന്നാ. അതുപോലെ നൗഷാദുക്കാൻ്റെ ഇംഗ്ലീഷ് കവിതകളെ കുറിച്ച് പറയാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. ഈ ചുറ്റുവട്ടത്തിലൊക്കെ കളിച്ച് വളർന്ന ഞാൻ ഒരു 20 വർഷത്തോളം ഗൾഫിലും ഇപ്പോൾ അവസാനം 10 വർഷമായിട്ട് കുറ്റ്യാടിയിലും താമസിക്കുകയാണ്. എന്നാലും ഞാനൊന്ന് കണ്ണു ചിമ്മിയാൽ എൻ്റെ സ്വപ്നങ്ങളിലേക്ക് കടന്നു വരുന്നത് ഈ വാണിമേലിൻ്റെ ഈ ചുറ്റുവട്ടങ്ങളാണ്. അബുദാബിയിലൊക്കെ, അബുദാബിയുടെ ആ വർണ്ണ കാഴ്ചകളോ ഇതൊന്നും എൻ്റെ സ്വപ്നങ്ങളിലേക്ക് വരാറില്ല. ദുബായിലെ ബുർജ് ഖലീഫ ഞാൻ ഇതുവരെ സ്വപ്നം കണ്ടിട്ടില്ല. ഒമാനിലെ റിയാം പാർക്ക് ഞാൻ ഇതുവരെ സ്വപ്നം കണ്ടിട്ടില്ല. ലൂലു മാളുകളിലൊക്കെ വലിയ മാംഗോ ഫെസ്റ്റിവൽ വരും. തായ്ലൻഡ്, കെനിയ പോലുള്ള രാജ്യങ്ങളിൽ നിന്നും ലോകരാജ്യങ്ങളിലുള്ള നമ്പർ 1 മാമ്പഴങ്ങൾ, നല്ല ചുവന്ന് തുടുത്ത മാമ്പഴങ്ങളാണ് ഈ മാംഗോ ഫെസ്റ്റിവലിൽ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യുക. അപ്പം നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ കൈക്ക് ഗ്ലൗസൊക്കെ ഇട്ട് നല്ല ഫിലിപ്പൈനി പെണ്ണുങ്ങളിതിങ്ങനെ ചെറിയ പീസാക്കിയിട്ട് ടൂത്ത് പിക്ക് കൊണ്ട് കുത്തിയിട്ട് ചിരിച്ചുകൊണ്ട് നമുക്ക് തരും. ഈ ചുവന്ന മാമ്പഴവും ഈ ഫിലിപ്പൈനി പെണ്ണുങ്ങളതും ഒരേ നിറമായിരിക്കും. അയ്യോ, എൻ്റെ അനുജൻ്റെ ഭാര്യ ജസ്ല ഇത് റെക്കോർഡ് ചെയ്യാണ്. ഈ ഫിലിപ്പൈനി പെണ്ണുങ്ങളൊക്കെ ഞാനിങ്ങനെ വർണ്ണിച്ചു കഴിഞ്ഞാൽ ഈ പ്രാസംഗികൻ്റെ സുരക്ഷ അധ്യക്ഷന്റെ ബാധ്യതയാണ്. ഞാൻ അങ്ങോട്ട് പോണ്ടി വരും പുതുപ്പനണ്ടിയിലേക്ക്, പ്ലീസ്. ആ അപ്പോ ഞാൻ ഫിലിപ്പൈൻ പെണ്ണുങ്ങളെ സൗന്ദര്യം നിർത്തുകയാണ്. ഞാൻ വീട്ടിൽ എന്റെ ഈരാൻ്റെ അടുത്ത ഉമ്മാമയിലേക്ക് തിരിച്ചു വരികയാണ്. അന്ന് ഉമ്മാമ ഈ വെളഞ്ഞീര് പുരണ്ട അരിവാള് കൊണ്ട് നമുക്ക് ചെത്തിത്തരുന്ന ആ ഒളോറ് മാങ്ങ ഉണ്ടല്ലോ, ആ ഒളോറ് മാങ്ങേൻ്റെ ഒരു കഷണത്തിന്റെ രുചി പോലും ഞാൻ കെനിയയിലേയോ തായ്ലൻഡിലെയോ ഒരു രാജ്യത്തെ മാങ്ങ എന്നപ്പോഴും എനിക്ക് ആ അനുഭൂതി കിട്ടിയിട്ടില്ല. ഈ രുചികളും കാഴ്ചകളും എല്ലാം നമ്മുടെ ആ ബാല്യ കൗമാരെ തളച്ചിടപ്പെട്ടിരിക്കുകയാണ്. വലിയ ഞാൻ ഈ ഗൾഫിൽ ആർട്ടിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നത് കാരണം ഈ വലിയ 5-സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ എക്സിബിഷൻ നടക്കും. അവിടെ ഈ സ്റ്റാള് സെറ്റ് ചെയ്യുന്ന ഈ പരസ്യമൊക്കെപ്പെട്ട് സ്റ്റാള് സെറ്റ് ചെയ്യുന്ന ജോലി ഉണ്ടാവും. രാത്രി 10 മണിക്കൊക്കെയാണ് ഹാള് നമുക്ക് ഒഴിഞ്ഞു തരിക. രാവിലെ 8 മണിക്ക് പരിപാടി തുടങ്ങണം. അപ്പം അന്ന് അവിടെ താമസിക്കാനുള്ള സൗകര്യം ഈ ഹോട്ടലുകാർ തരും. അങ്ങനെ ഈ ഹോട്ടലിൽ വെച്ച് പ്രൗഢഗംഭീരമായ ഡിന്നറൊക്കെ കഴിച്ച് അല്ലെൻ്റെ ആ കാപ്സ്യൂൾ ലിഫ്റ്റിൽ 33-ാമത്തെ നിലയിലെ ആഡംബര മുറിയിൽ പോയിട്ട് എ സിന്റെ തണുപ്പത്ത് കോച്ചുന്ന ആ തണുപ്പ് കിടന്ന് ഉറങ്ങുമ്പോൾ ഞാൻ എന്തെന്നാണോ സ്വപ്നം കാണുന്നത്, നമ്മുടെ ഈ പുയക്കെന്ന് പിടിക്കുന്ന പൂവാലി പരലും കൂട്ടി ചോറും കഴിച്ചിട്ട് തറവാട്ടിലെ വാതുക്കലയുള്ള ആ വടാപ്പുറത്ത് ആ പുൽപ്പായയിൽ കിടന്ന് ചുരുണ്ട് കിടന്ന് ഉറങ്ങുന്നതാണ് സ്വപ്നം കാണുന്നത്. ഈ സോസിന്റെ ഈ അജിനാമോട്ടോയുടെയും കളറും ഇതൊന്നും ഈ രുചികളൊന്നും അങ്ങ് ഏഷിയിട്ടില്ല. കാഴ്ചകൾ വീണ്ടും ജന്മദേശത്ത് കുറ്റിയടിച്ചിരിക്കുകയാണ്. ഇങ്ങനെ പ്രവാസത്തിലേക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഇടത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അവൻ്റെ ഭൗതിക ശരീരമാണ് ആ പോകുന്നത്. അവൻ്റെ ആത്മാവ് ആ ജന്മദേശത്ത് തന്നെ ഉണ്ടാവും. പണ്ട് മുതലയുടെയും കുരങ്ങൻ്റെയും ഒരു കഥ നമ്മളെല്ലാവരും കേട്ടതായിരിക്കും.
ഈ പുഴയുടെ ഒത്ത നടുക്ക് വെച്ചാണ് കുരങ്ങൻ മുതലയോട് പറയുന്നത്, മുതലച്ചാരെ മുതലച്ചാരെ, എൻ്റെ ഹൃദയം ആ അത്തിമരത്തിൻ്റെ മുകളിൽ വെച്ച് മറന്നുപോയിരിക്കുകയാണെന്ന്. അതുപോലെ എൻ്റെ ഹൃദയം ഇവിടെ എവിടെയോ വെച്ച് മറന്നു പോയിട്ടുണ്ട്, നിങ്ങൾ ആർക്കെങ്കിലും അത് കിട്ടുകയാണെങ്കിൽ കുറ്റിയാടി എത്തിച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ എൻ്റെ സഹപാഠികളോടും അധ്യാപകരോടും ഇങ്ങനെ കുറച്ചെങ്കിലും ഒരു നാടൻ കിസ്സ ഈ സമയപരിമിതി മൂലം പറയാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ പരിപാടി നടത്തിയതിൻ്റെ സംഘാടകർക്കും എല്ലാവർക്കും നന്ദി. നമസ്കാരം.